ലൈക്ക് അടിക്കണേ പിന്നെ ഇപ്പൊ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ ഒരു ചെറിയൊരു തക്കാരം വീഡിയോൻ്റെ ഒരു വ്ലോഗാണ്. അപ്പം സാധാരണ എല്ലാവരും സൽക്കാരം എന്നാണ് പറയുക, പക്ഷെ നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ തക്കാരം ആണ് പറയുക. അപ്പോൾ ഇന്ന് തൽക്കാരം ഉള്ളത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ തക്കാരം ഉച്ചക്കാണ്. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ എല്ലാവരും ഫുഡൊക്കെ ആക്കേണ്ട ഇതിൽ ബിസി ആയിപ്പോയി. അപ്പോൾ ഐറ്റംസ് ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ കല്ലുമ്മക്കായി പൊരിച്ചതുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇപ്പോൾ വെജ് കുറുമ ഉണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, പിന്നെ മന്തി ഉണ്ട്, കസ്റ്റർഡ് ഉണ്ട്. ഡെസേർട്ടായിട്ടാണ് കസ്റ്റർഡ്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ പല ഐറ്റംസൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്നും വീഡിയോയിലൊക്കെ നമുക്കിങ്ങനെ കണ്ടിട്ട് പരിചയം. അപ്പോൾ ഇപ്പം നമ്മൾ വെജ് കുറുമയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ബീഫ് വരട്ടിയതാണ്, ഇത് ബീഫ് വരട്ടിയതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. അപ്പം ഇതേപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബീഫ് നമ്മൾ അടിപൊളി ബീഫ് വരട്ടിയ റെഡിയായി. ഇപ്പോൾ ആമിനിയും ഇസ്മിയും കളിക്കലാണ്. ഇത് നമ്മൾ അനാറൊക്കെ പൊട്ടിക്കുന്നത് ഫ്രൂട്ട് ചാട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സാധാ ബിരിയാണീൻ്റെ ഒപ്പൊക്കെ കഴിക്കുന്ന ഒരു സാലഡ് പോലെ കഴിക്കുന്ന ഒരു ഫ്രൂട്ട് ചാട്ടാണ്. അപ്പം നമ്മളിവിടെ വെൽക്കം ഡ്രിങ്കായിട്ട് ഇളനീർ ജ്യൂസാണ് ആക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇളനീറൊക്കെ റെഡിയാക്കി വെച്ചിന് ആദ്യമേ. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫ്രൂട്ട് കസ്റ്റഡാണ്. ഇത് ഡെസേർട്ടായിട്ടാണ് നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്നത്. ഫ്രൂട്ട് കസ്റ്റഡ് നമ്മൾ ഫ്രൂട്ട് കസ്റ്റർഡ് വിത്ത് ഐസ്ക്രീമാണ് ഗസ്റ്റിന് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫുഡെല്ലാം റെഡിയായി. ഇനി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോക്കാണ്. അപ്പം മാജി ഇതാ ഡ്രസ്സ് മാറ്റി, പിന്നെ ഉസുമിയും ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിക്കലാണ്. നാജി ഇതാ ഡ്രസ്സ് മാറ്റി, എല്ലാവരും ഡ്രസ്സ് മാറ്റി. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കൊക്കെ. ഇതാ ഫാത്തിമി ഡ്രസ്സ് മാറ്റി, എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും റെഡിയായി, പിന്നെ പ്രിപ്പറേഷൻസൊക്കെ ഫിനിഷായി. അപ്പം നമ്മൾ നൗ വി ആർ വെയ്റ്റിംഗ് ഫോർ ഗസ്റ്റ്. അതിനിടക്ക് നമ്മളൊരു ചെറിയ ഫാത്തിമനെ ചെറുങ്ങനെ ഒന്ന് പ്രാങ്ക് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു. ഒരു ചെറിയ പ്രാങ്കിയ ഫാത്തിമനെയും രാജിനെയും അവിടെ ഇരുത്തിയിട്ടുണ്ട്. രാജിനെയും കൂടി കൂട്ടിയാൽ ഫാത്തിമക്ക് ഡൗട്ടോ. അപ്പം പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അവോയ്ഡിങ് പ്രാങ്കാണ്. ഓക്കെ, സോ ഫാത്തിമ നമ്മളിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പോക്കാണ്. അപ്പോൾ അവൻ്റെ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറിയ പ്രാങ്കാണ്, ഞങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് ഒരു ചെറിയ ചെറിയ ടോക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പം മാറും ഇല്ല ഈ വീഡിയോയിൽ, ഞാൻ കുറച്ച് കളി കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, എന്താ നമുക്ക് ടോക്കിംഗ് മാലാട. ഓക്കെ, ഓക്കെ. സോ നമ്മളിന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ അതി പോട് നീ വരണ്ട, എപ്പോൾ ഇങ്ങനെ തന്നെ ഓക്ക് വേഗം ദേഷ്യം പിടിക്കും. എന്താണെന്നില്ല വിചാരം, വീഡിയോ കട്ട് ചെയ്തിട്ടേ ഉള്ളേ, നീ കളിക്കണ്ട. എപ്പോ നീ വരേ വേണ്ട, ഇനി ഇഷ്ടമല്ല നമുക്കിന്ന വീഡിയോയില് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കണം എന്താ ചെയ്യുന്ന. കമ്മൺ കം ഫാത്തിമ, ഫാത്തിമ എന്തിനാ കരിയുന്നു? നമുക്ക് പിന്നെ വണ്ടി ഇങ്ങനത്തെ കളി കളിക്കുന്നത്? നമുക്ക് നിർത്തല്ലോ നാജി. ഫാത്തിമ, ഇറ്റ് വാസ് എ പ്രാങ്ക്. ഫാത്തിമ അവരാക്കല്ലേ മിന്നുത്താത്ത. ഫാത്തിമ ഇതിനായി യൂട്യൂബിലിടും.
അപ്പം ഗൈസ് സോൾവ് ആയി അല്ലേ? അപ്പം ഗൈസ് പ്രശ്നം എന്താ വെച്ചാൽ ഫാത്തിമ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തല്ലേ. ഓക്കെ ഗൈസ്, അപ്പം വിചാരിക്കുന്നു ഈ പ്രാങ്ക് രസം ഉണ്ടായി, ഇവളെ ഒരിക്കൽ പറയുമെന്ന് തന്നെ ഇവള് ദേഷ്യം പിടിച്ചിട്ട് പോയി. ഓക്കെ ഗൈസ്, അപ്പം ഓള് ചിരിച്ച്. അപ്പം നമ്മളെ പ്രാങ്ക് ഇവിടെ കഴിഞ്ഞ്, അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ ഭയങ്കര വിഷയം. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പം രണ്ടാളും ഫുഡ് കഴിക്കാൻ ഭയങ്കര ആർത്തിയില്ലാന്നുള്ളത്. ഗൈസ് മാഗിയും ഭയങ്കര പണിയെടുക്കില്ലെന്ന് കേട്ടാ. Our hero is coming. Maji indalle miss aakile. Nammal ola prank edille. Avoiding prank edola. Ola vee kaiye seidu. Nammal vee ku podichu. Tunna. What did you eat? Mandi porotta. Appam nammal serving start edu. Appam nammal idine munbe mandinte or recipe video cheedittunde. Appo adinte link nammal description boxile naan kodukka. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് മന്തിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റംസൊക്കെ ടേബിൾ മേൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കല്ലമ്മക്കായ ഉണ്ട്, പൊറോട്ട ഉണ്ട്, നെയ്പത്തിരി ഉണ്ട്, മന്തിയുണ്ട്, പിന്നെ സാലഡ്, മയോണീസ്, പിന്നെ ഇതേപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഉമ്മാമ. അപ്പോൾ നമ്മളെ ബീഫ് വരട്ടിയത് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ള ഐറ്റംസ്, അപ്പോൾ ഇതാ നമ്മളെ ഫ്രൂട്ട് ചാട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മന്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മയോണീസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള വെജ് കുറുമയാണ്, പൊറോട്ടൻ്റെ കൂടിയും നെയ്പത്തിൻ്റെ കൂടിയുള്ള കഴിക്കാം. പിന്നെ ഇവിടെ ഉള്ളത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈയും കല്ലുമ്മക്കായും നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഗസ്റ്റൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ മേലിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പോക്കാണ്. സോ നമ്മളെ ഗസ്റ്റൊക്കെ ഇപ്പം പോക്കാണ്. അപ്പം നമ്മളെല്ലാവരും സീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തിങ്ങനെ നിൽക്കലാണ്. അപ്പം അപ്പം എല്ലാവരും നമ്മളെ D2M Fuzz ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. എന്നാലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ ഗസ്റ്റ് ഇങ്ങനെ പോയി. അപ്പോൾ ഈ കേക്ക് നമ്മൾ അപ്പോൾ ഈ കേക്ക് നമ്മളെ ഗസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുതന്ന റെഡ് വെൽവെറ്റ് കേക്കാണ്. പേരായിരുന്നു അത് നമുക്ക് ഗസ്റ്റ് കൊണ്ടുവന്നോട്ട് അവരെ മകൻ ആരോ പേര് ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല സോഫ്റ്റ് കേക്ക് ഫസ്റ്റ് നമുക്ക് ആമിന
അപ്പം ഗസ്റ്റലിൽ പോയി. അപ്പോൾ ആമിന നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ആമിന ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത വാർഡോള് പോയി ഉറങ്ങിപ്പോയി. അപ്പം ഗസ്റ്റലിൽ പോയി കഴിഞ്ഞിട്ടാണ് ഓള് എണീച്ചത്. എന്നിട്ടാണ് കേക്ക് മുറിച്ച് നമ്മൾ. അപ്പോൾ ഫാത്തിമല്ല ഡ്രസ്സ് ഇവിടെ മാറ്റിക്കഴിഞ്ഞ് ഗസ്റ്റ് പോയതുകൊണ്ട്. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോക്കാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ ഗുഡ് ബൈ.